നമ്മുടെയൊക്കെ മുത്തശ്ശിമാര് പണ്ട് ചാണകമൊഴികെ തറയിലല്ലേ നമ്മൾ കളിച്ചും വളർന്നും ഉരുണ്ടും ഒക്കെ ജീവിച്ചു വന്നത്. അതൊക്കെ ഇവരൊക്കെ മറക്കേ, അവനവൻ വന്ന വഴി മറക്കുന്നവർ എത്ര നന്ദി കെട്ടവരാണ്. അല്പജ്ഞാനികളെ പിന്തുടർന്നാൽ, മുറിവൈദ്യന്മാരെ പിന്തുടർന്നാൽ നിങ്ങൾക്കൊരു വഴി നഷ്ടപ്പെടും. നിങ്ങൾ വഴിയില്ലാത്തവരായി തീരരുത്. അതുകൊണ്ട് അറിവില്ലായ്മ അറിവാണെന്ന് ധരിച്ച് അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ബുദ്ധിശൂന്യരാകും. നല്ലവരുടെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ശക്തിയും കരുത്തും ജഗദീശ്വരനും ഒരു പരമ്പരകളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാരായണീയം, മഹാഭാരതം, ഭാഗവതം ഇതൊക്കെ പഠിക്കാൻ പോകുന്ന സ്ത്രീകളെക്കുറിച്ച് സന്ദീപാനന്ദഗിരി പറഞ്ഞപ്പോൾ ശക്തമായ പ്രതികരണവുമായി സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിരുന്നു. അപ്പോഴൊക്കെ അത് കേട്ടവർക്കെല്ലാം മനസ്സിൽ തോന്നിയൊരു സംശയമുണ്ട്. ആചാര്യന്മാർ, ഗുരുക്കന്മാർ, പ്രശസ്തരായ വ്യക്തികൾ, അവർ എന്തുകൊണ്ട് ഈ വിഷയത്തിനെതിരെ പ്രതികരിക്കുന്നില്ല? ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാകാം. കഴിഞ്ഞ ദിവസം ഉദിത് ചൈതന്യയുടെ ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി, വളരെയധികം സമാധാനം തോന്നി. അദ്ദേഹം തൻ്റെ കേദാർനാഥ് യാത്രയ്ക്കിടയിലാണ് ഇത്തരത്തിൽ വീഡിയോയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ചാണകം അത് ശ്രേഷ്ഠമായ ഒന്നാണ് എന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. അജ്ഞാനികളായ ഭോഷ്കന്മാരെ കേൾക്കാൻ പവിത്രമായ കാതുകൾ ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. ഷിബു എന്ന കാലനേമിയെക്കുറിച്ചും പരോക്ഷമായി ഈ വീഡിയോയിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരും കേൾക്കണം. സനാതന സംസ്കാരം അത് എത്ര പവിത്രമാണ് എന്നറിയണം. അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ ഒറ്റപ്പെടുത്തണം. കിണറ്റിലെ തവളകളെ പോലെ ആകരുത്. ഷിബുവിന് നൽകാവുന്ന ഏറ്റവും സംസ്കാരം നിറഞ്ഞ ശാന്തമായ ഈ സന്ദേശം പ്രേക്ഷകരിലേക്ക്. ഹരി ഓം, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനിപ്പോൾ കേദാർനാഥിലാണ്. കേദാർനാഥ് ഭഗവാനെ തൊഴാൻ ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാലാവസ്ഥ പ്രതികൂലമാണ്, എന്നിട്ടും ജനങ്ങളുടെ സ്പിരിറ്റ് കാണേണ്ടതാണ്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാരതത്തിന്റെ ആത്മാവ് കാണണമെങ്കിൽ നിങ്ങൾ ഹിമാലയ സാനുക്കളിൽ വരിക തന്നെ. മനുഷ്യൻ വെറും ഉണ്ണാനും ഉറങ്ങാനും ഒടുക്കാനുമുള്ള ഒരു വൈരുദ്ധ്യാത്മിക ഒരു എന്താണ് ഭൗതിക ജീവിയല്ല. ഇതൊക്കെ ചില വിവരദോഷികൾ അന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. മനുഷ്യന് അതിനപ്പുറത്ത് അവന്റെ മനസ്സിന്റെ ഒരാത്മീയമായ യാത്രയുണ്ട്. അതിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഹിമാലയ സാനുക്കളിൽ കൊടും തണുപ്പ് സഹിച്ച് പ്രതികൂല കാലാവസ്ഥ എത്രമാത്രം കഷ്ടപ്പാടാണ്. മണിക്കൂറുകളോളം ഞങ്ങൾ ട്രാഫിക്കിലൊക്കെ നിന്നിട്ടുകൊണ്ടാണ് വരുന്നത്. എന്ന് മാത്രമല്ല, കേദാർനാഥ് ഭഗവാനെ തൊഴണമെങ്കിൽ 20 കിലോമീറ്റർ മല കയറണം. അവിടെയാണെങ്കിൽ വഴിയിൽ മുഴുവൻ കുതിരച്ചാണകവും, അങ്ങനെ ബുദ്ധിമുട്ടാണ്, സഹിക്കണം. പണക്കാർക്ക് മുഴുവൻ ഹെലികോപ്റ്റർ പോവാം. ഞങ്ങളെല്ലാവരും കുതിരപ്പുറത്താണ് പോയത്. ചാണകം ചവിട്ടിക്ക് നടന്നു. അപ്പൊ ചാണകം ചവിട്ടുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത് സ്വാമി പറഞ്ഞു ചാണകം ചവിട്ടരുതെന്ന്. ഇത്ര വിവരദോഷിയാണ്, അല്പജ്ഞാനികളാണ്. കാരണം പൈതൃകത്തെ മറക്കുന്ന നന്ദി കെട്ടവര്. നമ്മുടെയൊക്കെ മുത്തശ്ശിമാര് പണ്ട് ചാണകമൊഴികെ തറയിലല്ലേ നമ്മൾ കളിച്ചും വളർന്നും ഉരുണ്ടും ഒക്കെ ജീവിച്ചു വന്നത്. അതൊക്കെ ഇവരൊക്കെ മറക്കേ, അവനവൻ വന്ന വഴി മറക്കുന്നവർ എത്ര നന്ദി കെട്ടവരാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ പിതൃക്കൾക്ക് പണ്ട് പൂർവികര് ഇതൊരു കർമ്മങ്ങളൊക്കെ ചെയ്ത് ചാണകം മെഴുകിയ സ്ഥലത്തല്ലേ, ക്ഷേത്രങ്ങളിൽ പണ്ട് ചാണകം മെഴുകി നമ്മൾ കണ്ടിട്ടില്ല. ചാണകം മെഴുകിയ തറയിലൂടെ വളർന്ന് കളിച്ച് വളർന്നവരാണ് നമ്മൾ. മറക്കരുത് പൈതൃകത്തെ, നന്ദി കേടാണ്. പിന്നീട് ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിക്കുകയുള്ള, അപ്പൊ എന്നോട് പറഞ്ഞു ഗീത പഠിക്കരുത്, ഭാഗവതം കേൾക്കരുത്, ഭാഗവതം പഠിക്കരുത് എന്നൊക്കെ ഇങ്ങനെയുള്ള വിവരദോഷികൾ പറഞ്ഞു അത്രേ. നോക്കൂ, നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം ഈ കാര്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് കുറച്ച് തവളകൾ ഒരു കിണറ്റിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു യഥാർത്ഥ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, തവളകളെ, ഈ കിണറ്റിനപ്പുറത്തൊരു ലോകമുണ്ട്, സുന്ദരമായ ലോകമുണ്ട്, വിശാലമായ ആകാശമുണ്ട്, അതും അതിസുന്ദരം. അതുപോലെ തന്നെ വലിയ കുളങ്ങളും പുഴകളും സാഗരങ്ങളും ഭംഗികൊണ്ട് നിറഞ്ഞിരിക്കാൻ ആനന്ദോത്സവമാണ്. പുറത്തു ചാടൂ, ഉത്തിഷ്ഠത ജാഗ്രത, പുറത്തു ചാടൂ. ആ സന്യാസി പോയി ഇവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിവരദോഷിയായ സന്യാസ വേഷം കെട്ടി, പണ്ട് രാമായണത്തിൽ കാണുന്നില്ലേ കാലനേമിയുടെ രൂപത്തിൽ ഹനുമാൻ സ്വാമിയിലെ പാദമടക്കാൻ വന്ന ഒരാള്, അങ്ങനെ ഒരു കാലനേമിയുടെ രൂപത്തിൽ രാവണന്റെ രൂപത്തിലൊക്കെ വന്ന് ആളുകളെ വഴിതെറ്റിക്കുന്ന പോലെ ഇവിടെ ഈ തവളകളോട് പറഞ്ഞു, അയ്യോ നിങ്ങൾ ചാടരുത്, ഇതിനുള്ളിലുള്ള ലോകമാണ് സുന്ദരലോകം, അതിനപ്പുറത്തൊന്നുമില്ല, ചാടരുത്, നാരായണീയം പഠിക്കരുത്, ഭാഗവതം പഠിക്കരുത്, ഗീത പഠിക്കരുത്, നിങ്ങൾ നന്നായി പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുറെ തവളകൾ കയ്യടിച്ചു. മറ്റ് തവളകൾ അത് കേട്ടില്ല. അവര് സർവശക്തി ഉപയോഗിച്ച് ചാടി. കാരണം അവരെപ്പോഴും പ്രചോദിതരായത് ഉത്തിഷ്ഠത ജാഗ്രത എന്ന മഹാന്മാരുടെ വാക്കുകൾ കേട്ടിട്ടാണ്. ഉദ്ധരേതാത്മനാത്മാനം എന്ന ഗീതാവചനം പറഞ്ഞ സ്വാമി ചിന്മയാനന്ദജിയുടെ വാക്കുകൾ കേട്ടിട്ടാണ്. അതുപോലെ ഹന്തഭാഗ്യം ജനാനാം എന്ന നാരായണീയത്തിലെ വരികൾ കേട്ടിട്ടാണ്.
സത്യം വരം ഭീമഹി എന്ന ഭാഗവതത്തിലെ വരികൾ കേട്ടവരാണ് അവര്. അവരുറക്കെ ശക്തിയിൽ ഒന്നിച്ച് ഊർജത്തോടെ ചാടി, അവര് പുറത്തേക്ക് ചാടിയപ്പോഴാണ് അവർക്ക് സുന്ദരമായ ലോകം കാണാൻ സാധിച്ചത്. എന്നാൽ അതിന് അല്പം തവളകൾ. ആ വിവരദോഷിയായ സന്യാസവേഷധാരി പറഞ്ഞത് കേട്ട് കൈയടിച്ച് പൊട്ടിച്ചിരിച്ച് പരിഹസിച്ചവര് അവരിന്നും കരഞ്ഞുകൊണ്ടിരിക്കുക. അവരോർത്ത് ഉപനിഷത്ത് സങ്കടത്തോടെ പറയുന്നു, കഷ്ടം ഭാഗ്യഹീനന്മാര്, മഹതോ വിനഷ്ടി. ഉപനിഷത്ത് വാക്യമാണ് മഹതോ വിനഷ്ടി, നല്ലൊരു ജന്മം പാഴിലാക്കിയത്. അതുകൊണ്ട് ആ വഴി നിങ്ങൾ പോകരുത്. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർമയ, മൃത്യോർമാ അമൃതം ഗമയ. അമൃതത്വത്തിന്റെ വഴികൾ അറിയണമെങ്കിൽ ഗുരു പരമ്പരകളെ നിങ്ങൾ പിന്തുടരണം. അല്പജ്ഞാനികളെ പിന്തുടർന്നാൽ, മുറിവൈദ്യന്മാരെ പിന്തുടർന്നാൽ നിങ്ങൾക്കൊരു വഴി നഷ്ടപ്പെടും. നിങ്ങൾ വഴിയില്ലാത്തവരായി തീരരുത്. അതുകൊണ്ട് അറിവില്ലായ്മ അറിവാണെന്ന് ധരിച്ച് അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ബുദ്ധിശൂന്യരാകും. നല്ലവരുടെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ശക്തിയും കരുത്തും ജഗദീശ്വരനും ഗുരു പരമ്പരകളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.